ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മൂന്നാം വാരത്തിൽ വചനത്തിലൂടെ നാം കേട്ടത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് എന്താണ് ഈ സ്വർഗരാജ്യം? ഈ രാജ്യത്തിൻ്റെ വ്യാപ്തി എത്ര? ആർക്കൊക്കെ ഈ രാജ്യം അവകാശപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1716 ഖണ്ഡിക പഠിപ്പിക്കുന്നത്, ഇത് യേശുവിൻ്റെ ഹൃദയം പകുത്തു നൽകിയ തിരുവചന ഭാഗങ്ങളാണ് എന്നതാണ്. ക്രിസ്തുവാകട്ടെ ഏച്ചുകെട്ടുകളില്ലാതെ, കഠിനമായ പദപ്രയോഗങ്ങളില്ലാതെ, ഏറ്റവും ലളിതമായ ഭാഷയിലാണ് സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ, അതായത് സെഫാനിയയുടെ പ്രവചനങ്ങളിൽ നാം കാണുന്നു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം ഇവിടെ നമുക്ക് കാണാം. നുണയി പറയാത്തതും നുണയും വഞ്ചനയും തിന്മയുമില്ലാത്ത ഒരു രാജ്യം, ഒരു ഇടയന് സുഗമമായി ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, അതായിരുന്നു അവരുടെ സ്വർഗരാജ്യ സ്വപ്നം. സന്തോഷവാനായി ഇരിക്കുവാനുള്ള 8 മാർഗങ്ങളെക്കുറിച്ച് അഷ്ടസൗഭാഗ്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ശാന്തമായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ശാന്തമായി ജീവിക്കുന്നവർ ഭൂമിയെ സ്വന്തമാക്കുമെന്നും, നീതിയുടെ യോദ്ധാക്കളാകുവാനും പരിക്കുകളിലും കണ്ണീരുകളിലും നമുക്ക് സംതൃപ്തി കണ്ടെത്തുവാനും, കരുണ വിതച്ച് കരുണ തന്നെ കൊയ്യുന്നവർ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കിയതും, ഹൃദയവിശുദ്ധിയുടെ വെളിച്ചത്തിൽ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടെത്തുന്നവരും, സമാധാനം ഭൂമിയിൽ വിതച്ച് ദൈവപുത്രൻ എന്നുള്ള അപരനാമത്തിൽ വിളിക്കപ്പെടുന്നവരും, ദൈവത്തെ പ്രതി പീഡനങ്ങളും അപമാനങ്ങളും ദൈവത്തിനുള്ള സ്തോത്രഗീതങ്ങളായി മാറ്റിയെടുത്തവരും, സ്വർഗത്തിൽ കോടിപതികളായി മാറിയവരാണ് ഇവരെല്ലാവരും. ഭൂമിയിലെ പ്രവൃത്തികൾ കൊണ്ട് വരാനിരിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കാം എന്ന് ഈ ബൈബിൾ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 10 കൽപ്പനകളുടെ ഒരു സംക്ഷിപ്ത രൂപമായാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ കർത്തൃ പ്രാർത്ഥനയുടെ ഒരു പ്രായോഗിക തലവും നമുക്ക് ഈ അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. അഷ്ടസൗഭാഗ്യങ്ങളിലെ ആദ്യത്തെ 4 സൗഭാഗ്യങ്ങൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരും വിലപിക്കുന്നവരെക്കുറിച്ചുള്ളതും നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെക്കുറിച്ചുള്ളവരും ഭൂമിയിലെ പരസ്പര സ്നേഹബന്ധങ്ങളെ കാണിക്കുന്നു. പിന്നീട് വരുന്ന 4 സൗഭാഗ്യങ്ങൾ, അത് ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിൽ കൂടി ഈ സൗഭാഗ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കുമെന്ന് വിരൽ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വീടുകൾ അഷ്ടസൗഭാഗ്യങ്ങൾ നിറഞ്ഞ വീടുകളാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിൽ കരുണ നിറഞ്ഞവർ ഉണ്ടാകുവാനും, നമ്മുടെ വീട് നീതിമാന്മാരുടെ വീടാകുവാനും, നമ്മുടെ വീട് സമാധാനം കാംക്ഷിക്കുന്നവരുടെ വീടായി മാറുവാനും, ഹൃദയശുദ്ധിയുള്ളവരുടെ വീടായി മാറുവാനും നമുക്ക് പ്രാർത്ഥിക്കാം.